പുസ്തകത്തിൽ പണിക്ക് നേരെ ഉണ്ടായിരുന്ന ആയുധങ്ങളുടെ അവസാനത്തേതാണ്. How many of you remember the last month? He's not there. That's why I'm going next 30 minutes. I will be speaking in mixing both languages. Past 6 weeks we are. 6 weeks means now the 6 messages what I have given regarding the 7 damaging arrows that raised against Nehemiah and the construction of the wall of Jerusalem. How many of you remember the past 6 arrows? And listen to me. Everyone listen to me. I see an emptiness everywhere. നമ്മുടെ ആൾക്കാർ വരാത്തതാണോ ഇറങ്ങി പോയതാണോ അറിയത്തില്ല. എനിവേ കർത്താവ് വന്നില്ലെന്ന് ഉറപ്പാ. അജിത്തൊക്കെ അവിടെ നിന്ന് പോകണ്ടേ? ഓക്കെ, ആരും പോയിട്ടില്ല. ഓക്കെ, പറഞ്ഞാട്ട്. വാട്ട് ആർ ദ 6 arrows? ഐ എം ഗോയിങ് ടു പ്രീച്ച് ദാറ്റ് അഗൈൻ നെക്സ്റ്റ് 6 weeks. ഇഫ് യു ഡോണ്ട് സേ, ഐ വിൽ പ്രീച്ച് ദിസ് സൺഡേ ഓൺവേഴ്സ് നെക്സ്റ്റ് സൺഡേ. ആരോ ഓഫ് ഡിസ്പൈസ്, ആരോ ഓഫ് കോംപ്രമൈസ്, കോൺസ്പിറസി, discouragement, then out of financial crisis, out of open letter, that's over. 6 is over. Very good. Thank you for the good memory. Okay, ini raavile naan padikkan povanalliya kaiyna 6 aaychagalil naam ingane practice cheythu varuyirun enganaana devathinte devamakkal enganaana devamakkalkku virodhamayi shatru kondu varuna aayudhangale keelpaduthunathu Yeremiyavinte madilu pani ennu parayunnathu sabayude mandalathil kutumba mandalathil vyaktiparamaya jeevithilakke we are rebuilding the protection that God has given to us. Many times the enemy is trampled over that and broken down into pieces, and by faith we are reconstructing, restoring what God has given to our life. Adana nam cheyidukondirunnathu angane varumbol alle ivide avasanathe edallaya. Now the work is almost finished. This is the first week, the verse that I read at the first week, chapter 6 verse 15 and 16. Idana njan vaichu thodangiyathu 7 aaychagalkku munpu. Inganaana vaichathu angane 52 divasam kondu, 15th vakyam angane 52 divasam kondu pani poorthigarichu. ഞങ്ങളുടെ പണി പൂർത്തീകരിച്ചുവെന്ന് ചുറ്റുമുള്ള സകല ജാതികളും കേട്ടപ്പോൾ അവർക്ക് അവരെ തന്നെ അല്പന്മാരായി തോന്നി. സ്വർഗത്തിലെ ദൈവമാണ് ഈ കാര്യം സാധിപ്പിച്ചത് എന്ന് അവർക്ക് മനസ്സിലായി. ഇതാണ് നമ്മുടെയും ജീവിതത്തിൽ ദൈവം ചെയ്യാൻ. വൺസ് വി ഫിനിഷ് ദ ടാർഗറ്റ് വിച്ച് ഗാഡ് ഹാസ് സെറ്റ് ബിഫോർ അസ്, വൺസ് വി അക്കംപ്ലിഷ് ദ അസൈൻമെൻറ്റ് വിച്ച് ഗാഡ് ഹാസ് ലെയ്ഡ് ഫോർ അസ്, ദ എനിമി വിൽ കം ടു നോ ദിസ് ഈസ് ഡൺ ബൈ ഗാഡ്. പ്രൈസ് ഗാഡ്. ആ സാം വാസ് ഹല്ലേലൂയ ഗിവിംഗ് ദറ്റ് ഇൻസ്പിറേഷൻ. ഈസ് ദർ എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോർഡ്? സ്വർഗത്തിലെ ദൈവത്തിന് കഴിയാത്തവല്ല കാര്യവും ഉണ്ടോ? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഉത്തരം നാം ഇന്ന് രാവിലെ പറയണം. നത്തിങ് ഈസ് ടു ഹാർഡ് ഫോർ ദ ലോർഡ്. കർത്താവിനാൽ കഴിയാത്തൊന്നുമില്ല. അങ്ങനെ 6 ആയുധങ്ങളും കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ നിന്ദിച്ചുകൊണ്ട് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുമെന്ന് പറഞ്ഞ് അവർ ആദ്യത്തെ കല്ലെടുത്ത് വെച്ചു. പണി മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ കോൺസ്പിറസി, ജനങ്ങൾ കൂടി നിന്ന് ഗൂഢാലോചന നടത്തുമ്പോൾ അവർ പ്രാർത്ഥിച്ചും ജാഗരിച്ചും ആ ഗൂഢാലോചനയുടെ അടിവേരുകൾ പോലും തകർക്കുവാൻ സ്വർഗം അവർക്ക് കൃപ കൊടുത്തു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് നല്ല ഡിസ്കറേജ്മെൻറ്റ്. ദ ഡിസ്കറേജ്മെൻറ്റ് കെയിം എമംഗ് ദ പീപ്പിൾ ആൻഡ് ദേ വർ നോട്ട് ഏബിൾ ടു കൺസ്ട്രക്ട് ദ വാൾ അഗെയിൻ. ദേ സെഡ് വി വിൽ നെവർ അഗെയിൻ going to do that again എന്ന് അവർ പറയുമ്പോൾ ഹല്ലേലൂയ പൊക്കം കുറഞ്ഞ ഭാഗത്ത് ഏതൊക്കെ ക്ഷീണിച്ച മണ്ഡലങ്ങളുണ്ടോ അവിടൊക്കെ ആത്മാവിൻ്റെ കരുത്തന്മാരെ ആയുധങ്ങളുമായി നിർത്തി ഹല്ലേലൂയ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പെട്ടെന്ന് കോംപ്രമൈസ്. ഹല്ലേലൂയ ലെറ്റ് അസ് കം ആൻഡ് സിറ്റ് ഡൗൺ ആൻഡ് ടോക്ക് ടുഗദർ. വി ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ ദ വർക്ക്. വി ആർ ഗോയിങ് ടു ഹാവ് അനദർ സ്ട്രാറ്റജി ടു റീബിൽഡ് ദ വാൾ ഓഫ് ജെറുസലേം. ഇല്ല, പിശാചുമായിട്ട് വി വിൽ നെവർ മേക്ക് എനി കോംപ്രമൈസ് വിത്ത് ദിസ് വേൾഡ്, ഫ്ലഷ് ഓർ ദ ഡെവിൾ എന്ന് പറഞ്ഞ് നെഹെമ്യാവ് അതിൽ നിന്നും പുറത്തു വരികയാണ്. ദെൻ വി ലേൺ അബൌട്ട് ദ ഫിനാൻഷ്യൽ ക്രൈസിസ്. ആ സമയത്ത് അങ്ങ് അന്യോന്യം ഷെയർ ചെയ്തും ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വഴി തുറക്കുമെന്ന് വിശ്വസിച്ചവർ മുന്നോട്ട് പോയി. കഴിഞ്ഞ ആഴ്ച ദ ഓപ്പൺ ലെറ്റർ ആയിരുന്നു, പരസ്യമായി ആക്ഷേപിക്കുന്ന മണ്ഡലങ്ങൾ, തുറന്ന കത്തുകൾ, അൺസീൽഡ് ലെറ്റർ. അതിൻ്റെ മുമ്പാകെ സ്വർഗമേ എന്നെ ധൈര്യപ്പെടുത്തണം. ഒറ്റ വാക്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ എന്തിനേയും അതിജീവിക്കാനുള്ള ധൈര്യം സ്വർഗം നമുക്ക് തരും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാവിലെ അവസാനത്തെ ആയുധമാണ്. ഈ പണി തീർന്ന മണ്ഡലം എത്തിയപ്പോൾ പ്രൈസ് ദ ലോർഡ്, പണിയെല്ലാം തീർന്നു, ഓൾമോസ്റ്റ് ഫിനിഷിംഗ്, ഡെഡിക്കേഷൻ കൂടെ നടത്തിയാൽ മതി. ആ സമയത്ത് എൻ്റെ 10th വാക്യത്തിൽ വരികയാണ്, നെഹെമ്യാവ് ഷെമയാവിൻ്റെ വീട്ടിൽ ചെന്ന്, ബാക്കി എല്ലാവരുടെയും പേര് വായിച്ച് കഷ്ടപ്പെടണ്ട, ഷെമയാവിൻ്റെ വീട്ടിലേക്ക് ചെന്ന്. ഷെമയാവ് എന്ന് പറഞ്ഞൊരു പ്രവാചകൻ, ഹീസ് എ പ്രോഫറ്റ്. നൗ നെഹെമ്യാവ് വിസിറ്റ് ദ ഹൗസ് ഓഫ് ഷെമയാ. ഷെമയാവിൻ്റെ വീട്ടിൽ വിസിറ്റ് ചെയ്യുമ്പോൾ ഹീ വാസ് ക്ലോസ്ഡ് ഹിംസെൽഫ് ഇൻ എ റൂം. ഒരു മുറിക്കകത്ത് കഥ കടച്ചവൻ ഇരിക്കുകയായിരുന്നു. ഹി ജസ്റ്റ് നോക്ക് ദ ഡോർ ആൻഡ് ആസ്ക് ഹിം ടു ഓപ്പൺ ദ ഡോർ ആൻഡ് ഹീ വോണ്ട് ഹാവ് എ പേഴ്സണൽ ടോക്ക് വിത്ത് ഷെമയ. ഷെമയാവിനോട് സംസാരിക്കണം. ആ സമയത്ത് പ്രവാചകനായ, ഹീസ് എ വെൽ നോൺ പ്രോഫറ്റ്, ഓൾവേസ് യൂസ് കൗൺസിൽ ഓഫ് ദ ലോർഡ്, ബട്ട് ദാറ്റ് ടൈം ഹീ ഗവൺ എ ഫോൾ
ഫാൾസ് പ്രോഫസി, ഒരു തെറ്റായ പ്രവചനം നടത്തി. ഐ എം കമ്മിങ് ടു മൈ പോയിന്റ്. എന്തായിരുന്നു പ്രവചനം? പത്താം വാക്യം വേഴ്സ് 10, ഇങ്ങനായിരുന്നു പ്രവചനം. ഇതാ നമുക്ക് ഒരുമിച്ച് ലെറ്റ് എസ് ഗോ ടു ദ ടുഗദർ ടു ദ ടെമ്പിൾ ഓഫ് ദ ലോർഡ്, ലെറ്റ് എസ് ക്ലോസ് ദ ഡോർ ബിഹൈൻഡ് അസ് ആൻഡ് സിറ്റ് ഓവർ ദെയർ. നമുക്ക് ആലയത്തിനകത്ത് പോയിട്ട് വാതിലടച്ച് അതിനകത്ത് ഇരിക്കാം. അവർ നിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കൊല്ലാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആരാ സൻബലത്തും തോബിയാവും ഷെമിയാന് അല്ലല്ലോ, എല്ലാവരും കൂടെ കൊല്ലാൻ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ്, പെട്ടെന്ന് നെഹെമ്യാവിന് മനസ്സിലായി ഇതൊരു കള്ളപ്രവചനമാണ്. നെഹെമ്യാവിന് മനസ്സിലായി ഇറ്റ്സ് എ ഫാൾസ് പ്രോഫസി. ഞാനതാണ് പറയാൻ വരുന്നത്. എന്താണ് എൻ്റെ അർത്ഥം? അപ്പോൾ ഇത് സൻബലത്തും തോബിയാവും ദേ ഹയേഡ് ഷെമയാ ആൻഡ് മെയ്ഡ് ഹിം ടു ടോക്ക് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു പ്രവചനം നെഹെമ്യാവിനോട് പറയുവാൻ വേണ്ടി സൻബലത്തും തോബിയാവും, അതിൻ്റെ 13-14 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ സൻബലത്തും തോബിയാവും അവന് കൂലി കൊടുത്ത് പറയിച്ചതായിരുന്നു. വാട്ട് വാസ് ദ പർപ്പസ് ബിഹൈൻഡ് ദിസ് ഫാൾസ് പ്രൊഫസി? ടു മേക്ക് പബ്ലിഷ് ഇൻ ദ സിറ്റി ദാറ്റ് നോ ഹീസ് ദ മാൻ, ഹീ കനോട്ട് കണ്ടിന്യൂ ഹിസ് മിനിസ്ട്രി, ഹീസ് ഗോയിങ് ടു റൺ അവേ. അവൻ ഭയപ്പെട്ട് ഓടിയെന്ന്, എന്ന് കൊല്ലാനൊന്നും അല്ലായിരുന്നു. ഈ വാക്ക് കേട്ട് അവൻ ഓടി ആലയത്തിൽ ഒളിച്ചിരിക്കുമ്പോൾ, മുറിക്കകത്ത് കഥകടച്ചിരിക്കുമ്പോൾ പട്ടണത്തിൽ പറയണം അല്ലയ്യാ അവൻ ഭയപ്പെട്ട് ഓടിയെന്ന്. അതിനെന്ത് മറുപടിയാ നെഹെമ്യാവ് കൊടുത്തത്? അത് പറഞ്ഞിട്ട് ഞാൻ ഭാഗത്തേക്ക് മടങ്ങി വരാം. ചാപ്റ്റർ 6:11, അതിന് ഞാൻ അല്ലേ ദ ആരോ ഓഫ് ഡിസി ഓർ ഡിസെപ്ഷൻ, വഞ്ചനയുടെ ആയുധമായിരുന്നു ഏഴാമത്തെ ആയുധം. ഇന്ന് രാവിലെ എൻ്റെ പ്രസംഗം അതാണ്, ദ ഡിസെപ്ഷൻ വേഴ്സ് ഡിവോഷൻ. വഞ്ചിക്കുന്ന ഒരു ലോകത്തിലാണ് നാം പാർക്കുന്നത്. എന്തും പറഞ്ഞാൽ കബളിപ്പിക്കുന്ന ഒരു ലോകത്തിലാണ്. അതിൻ്റെ നടുവിൽ ദ മോർ വി ഡിവോട്ട് ടു ദ ലോർഡ് വി വിൽ ബി ഏബിൾ ടു ഹല്ലേലൂയ്യ വൈപ്പ് ഔട്ട് എവ്രി ആരോ ഓഫ് ഡിസെപ്ഷൻ. എല്ലാ വഞ്ചനയുടെ ആത്മാവിൻ്റെ മുനയൊടിക്കുന്ന ഒരു ഹല്ലേലൂയ്യ സമർപ്പണം ഇന്ന് രാവിലെ നമുക്ക് ആവശ്യമാണ്. സ്തോത്രം ഹല്ലേലൂയ്യ. വഞ്ചിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ നെഹെമ്യാവ് പറയുക, എന്നെ പോലെ ഒരുത്തൻ ഓടിപ്പോകും, ഞാൻ ആരാണെന്ന് അറിയണം. അതാ ഇന്ന് രാവിലെ നമ്മുടെ തീരുമാനം. വി നീഡ് ടു കം ടു എ പോയിന്റ്, വി നീഡ് ടു റെക്കഗ്നൈസ് ഹൂ വി ആർ. നാം ആരാണെന്ന് രാവിലെ അറിഞ്ഞാൽ നാം ഓടി ഒളിക്കത്തില്ല. സ്തോത്രം. എന്തായിരുന്നു വിഷയം? അല്ലലിയ ഈ പ്രവചനം കൊടുക്കുകയാണ്. എല്ലാ പ്രവചനം വിശ്വസിക്കുന്നത്, ഡു നോട്ട് ബിലീവ് ഓൾ ദ പ്രൊഫസീസ്. വചനത്തിലെ തിരുവചനമാണ് പറയുന്നത്. പൗലോസ് പറയുന്നു എല്ലാ ആത്മാവിനെയും വിശ്വസിക്കരുത്, എല്ലാ പ്രവചനവും വിശ്വസിക്കരുത്, എല്ലാ ദർശനവും വിശ്വസിക്കരുത്. പ്രവചനമെന്ന് പേരുണ്ടായിരിക്കാം, ദർശനമെന്ന് പേരുണ്ടായിരിക്കാം. ഞാനല്ലേ ലോകത്തിലെ 100 കാര്യങ്ങൾ ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങി എന്തെങ്കിലും കണ്ടിട്ട് അത് ദർശനമാണെന്ന് പറയൽ. ഇഫ് യു ആർ സിറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് വിത്ത് പ്രയർഫുൾ ആറ്റിറ്റ്യൂഡ്, എവരി യങ് പീപ്പിൾ ലിസണിംഗ് ടു മീ, ലിറ്റിൽ വൺ ഓൾഡർ വൺ, ലിസൺ ടു മീ കെയർഫുൾ. ഹല്ലേലൂയ. എല്ലാവരും അല്ലെങ്കിൽ എല്ലാ പ്രവചനത്തും വിശ്വസിക്കരുത്, എല്ലാ പ്രവചനവും വിശ്വസിക്കരുത്. ആത്മാവിലാണോ അല്ലയോ എന്ന് പറയുന്നത് വചനപ്രകാരം നമുക്കറിയാൻ പറ്റും. അതിനാണ് ദ സ്പിരിറ്റ്, വെൻ ദ ഗാഡ് ഹാസ് അസൈൻഡ് സ്പിരിച്വൽ ഗിഫ്റ്റ് ടു ദ ചർച്ച് ഓഫ് ഗാഡ്, ദൈവസഭയ്ക്ക് വരം കൊടുത്തപ്പോൾ, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഗിഫ്റ്റ്സ് ഇൻ ദാറ്റ്, ഹല്ലേലൂയ, ദ ഗിഫ്റ്റ് ഓഫ് ഡിസേണിങ് ദ സ്പിരിറ്റ്, ആത്മാക്കളുടെ വിവേചനം. ആത്മാക്കളെ വിവേചിക്കുന്നൊരു വരവുണ്ട്. പ്രവചനം, രോഗശാന്തി എന്നൊക്കെ പറഞ്ഞ് മിറക്കിൾ വർക്കിംഗ്, അല്ല ഫെയ്ത്ത് എല്ലാം പറഞ്ഞു വന്നിട്ട് അവസാനം പറയുന്നൊരു വചനത്തിൻ്റെ ജ്ഞാനം, പരിജ്ഞാനത്തിൻ്റെ വചനം എല്ലാം പറയുമ്പോൾ ആത്മാക്കളെ വിവേചിക്കാൻ പഠിക്കണം. പ്രൈസ് ഗോഡ്. കുറച്ച് കഴിഞ്ഞൊക്കെ സ്തോത്രം പറഞ്ഞാൽ മതി, ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അല്ലല്ല, ആത്മാക്കളെ വിവേചിക്കണം. എല്ലാം ആത്മാവിലല്ല, ജഡത്തിലും പലതും പറഞ്ഞേക്കാം, എനിക്കിഷ്ടമുള്ളത് ഞാൻ പറഞ്ഞേക്കാം. പക്ഷേ ഇന്ന് രാവിലെ അത് ആത്മാവിലാണോ അല്ലയോ എന്ന് പറയുന്നത്, തിരിച്ചറിയുന്നത് ദൈവവചനപ്രകാരമായി. വെൻ തിങ്സ് ആർ ഓൺ മൈ സൈഡ്, തിങ്സ് ആർ ഫേവറിങ് മീ, ഇറ്റ് മേ നോട്ട് ബി ഫ്രം ദ ഓൾ മൈറ്റി ഗോഡ്. ഡെവിൾ ക്യാൻ ബ്രിങ് ദാറ്റ് ടു അവർ ലൈഫ്, ദാറ്റ്സ് വാട്ട് വി കോൾ ദ ഡിസെപ്ഷൻ. അതാണ് വഞ്ചനയുടെ ആത്മാവെന്ന് ആസാം വാസ് റീഡിങ് ദാറ്റ് ജെനിസിസ് ചാപ്റ്റർ 3. ഐ വിൽ കം ടു ദാറ്റ് പോയിന്റ് ലേറ്റർ. അതിനകത്തുണ്ട് എങ്ങനെ പിശാജ് നമ്മളെ വഞ്ചിക്കുന്നത്. പിശാജിൻ്റെ ലക്ഷ്യം തന്നെ മോഷ്ടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കകത്തുള്ള നന്മകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുക. ധൈര്യമുള്ള നെഹെമ്യാവ് പണി പൂർത്തീകരിച്ചപ്പോൾ ഇവിടെ പിശാജ് വിചാരിച്ചു ഇവൻ ഭയപ്പെട്ട് ഓടി ഒളിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ പറയാമല്ലോ ഇവനെയും കൊണ്ടാണല്ലോ നിങ്ങൾ കൊണ്ടു നടന്ന് ഇത്രയും നാളെന്ന് എന്ന് പറയിപ്പിക്കുവാനായിരുന്നു പിശാജിൻ്റെ പദ്ധതി. ഇന്ന് പകൽക്കാലം അല്ലലിയ മായം ചേർത്ത വചനങ്ങളും അല്ലലിയ മധുരം ചേർത്ത് പൊതിഞ്ഞു തരുമ്പോൾ ഉപദേശങ്ങൾ വിഷം ചേർത്ത് കുത്തിവെച്ചിട്ട് ജനത്തിൻ്റെ ശ്രദ്ധ ആത്മാവിൽ നിന്ന് തിരിക്കുവാൻ ഒരുങ്ങുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൃപയുള്ളവൻ അതിനെ തിരിച്ചറിയും, കൃപയുള്ളവൻ അതിനെ തിരിച്ചറിയും. ഇന്ന് പകൽക്കാലം കൃപയുള്ളവർ തിരിച്ചറിയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഊഹാപോഹത്തിൻ്റെ ദൈവത്തെയല്ല നാം സേവിക്കുന്നത്. വി ആർ സേവിങ് എ ലിവിങ് ഗാഡ്. ദ വേർഡ് ഓഫ് ഗോഡ് വാട്ട് പ്രൊക്ലൈംസ് ദാറ്റ്സ് അബ്സല്യൂട്ട്ലി റൈറ്റ്. നോ മാൻ കൻ ഓൾട്ടർ ദാറ്റ്. ഹല്ലേലൂയ. ദൈവവചനം എന്ത് പറഞ്ഞിരിക്കുന്നു അത് തിരുത്താൻ ആർക്കും അവകാശമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് നമ്മൾ ഇന്ന് രാവിലെ തിരിച്ചറിയണം. ഇനി നെഹെമ്യാവിൻ്റെ മറുപടി എന്തായിരുന്നു? നെഹെമ്യാവിൻ്റെ മറുപടി, എന്നെ പോലെ ഒരുത്തൻ ഓടിപ്പോകുമോ? പ്രൈസ്, നിങ്ങളാണ് എന്താ പറഞ്ഞത്? എപ്പോൾ ഓടി എന്ന് ചോദിച്ചാൽ മതി അല്ലേ? എന്നെ പോലൊരുത്തൻ ഓടിപ്പോകുമോ? എന്തായിരുന്നു നെഹെമ്യാവിൻ്റെ മറുപടി? ഞാൻ ആരാന്നറിയാമോ? വിശ്വസിക്കുന്ന ഞാൻ ഓടിപ്പോകുമോ?
കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് പണി തുടങ്ങി ഞാൻ ഓടിപ്പോകുമോ? കൃപയുള്ള ഞാൻ ഓടിപ്പോകുമോ? സ്വർഗത്തിലെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിക്കുമെന്ന് ഞാൻ ഓടിപ്പോകുമോ? ഇന്ന് രാവിലെ നിങ്ങൾ നിങ്ങളുടെ നെഞ്ചോട് കരം ചേർത്ത് വെച്ച് ആത്മാവിൽ ഉറക്കി ഉറക്കെ പറഞ്ഞാട്ട് ഞാൻ ഓടിപ്പോകുമോ? അല്ലെങ്കിൽ ഉപവസിക്കുന്ന ഞാൻ ഓടിപ്പോകുമോ? വചനം കയ്യിലുള്ള ഞാൻ ഓടിപ്പോകുമോ? ഒരു പ്രശ്നം വരുമ്പോൾ അഭിഷേകം പ്രാപിച്ച ഞാൻ ഓടിപ്പോകുമോ? ആത്മാവിൽ പാട്ടുപാടി ഞാൻ ഓടിപ്പോകുമോ? കൃപാവരം ജ്വലിപ്പിച്ച് ഞാൻ ഓടിപ്പോകുമോ? ദർശനമുള്ള ഞാൻ ഓടിപ്പോകുമോ? കൃപ ജ്വലിപ്പിക്കുന്ന ഞാൻ ഓടിപ്പോകുമോ? ഇന്ന് രാവിലെ ധൈര്യത്തോടെ വെല്ലുവിളിച്ച് പറയണം, will I flee away from the presence of the Lord? Will I flee from this challenges? Because I am an anointed man. Hallelujah. ഞാൻ ഒരു അഭിഷിക്തനാണെന്ന് ഇന്ന് രാവിലെ നിങ്ങൾ വിളിച്ചു പറയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആരാ ഓടിപ്പോകാത്തത്? അതുകൊണ്ട് നിങ്ങൾ അറിയണമല്ലോ, ബൈബിൾ പറയുന്നത് നമുക്കറിയണമല്ലോ. നെഹെമ്യാവ് പറയുന്നു, എന്നെ പോലെ ഒരു ഓടിപ്പോകുമോ? നമ്മൾ ഓടിപ്പോകത്തില്ലെന്നതിൻ്റെ തെളിവ് എന്താണ്? ഐശയ്യാ ചാപ്റ്റർ 28 വേഴ്സ് 16, ഐശയ്യാ 28:16 വാക്യം. ആ എൻ്റെ അവസാനത്തെ വാക്ക് മലയാളത്തിലാണെങ്കിൽ ദ ലാസ്റ്റ് വേർഡ്. ആരാ ഓടിപ്പോകാത്തത്? Which the one who believed, they that believed never run away. Hallelujah. Vishwasikkunnavan endu cheyyathilla odippo. Then we should know about what do we believe this morning. Innu raavile nammal endha vishwasikkunnathu ennariyanam. Ningal endu vishwasikkunnu? I can ask the young people, what do you believe? But you will pronounce only when you are singing on the stage. I believe. What do you believe? Tell me. You are always singing now, those who are playing the drum, guitar instrument, everyone say together, what do you believe? I believe. I don't know how to sing that. You are my say loudly. Now you know that song, rest of the thing. You are my. Pinagana nammal odi pogunnathu nee enna saukhyamaakkunna deivama rogam vannal nammal odi pogathilla. You are my deliverer. How can we run away if you know that he is my deliverer? Avan enne viduvikkunnanaanennu paranjittu vishwasikkunnavan odi pogathilla. You are my portion. നീ എൻ്റെ ഓഹരിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ഓടിപ്പോകുന്നത്? ഇറ്റ്സ് ഈസി ഫോർ മീ ടു പ്രൊനൗൺസ് ദാറ്റ്. നോ, എന്താ പറയുന്നത്? ഐ വിൽ ലിവ് വിത്ത് ജീസസ്. യേശുവിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ജീവിക്കും. ഐ ലൈക്ക് ടു സേ മോർ ദാൻ ദാറ്റ്. ഐ കനോട്ട് ലിവ് വിതൗട്ട് ജീസസ്. പ്രൈസ് കടലിയ. യേശുവിൻ്റെ കൂടെ ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ മാറുന്നതിനേക്കാൾ എനിക്ക് യേശുവിനെ കൂടാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നതാ, യു ആർ മൈ പോർഷൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെന്താ ഇന്ന് രാവിലെ വിശ്വാസം വാ കൊണ്ട് ഏറ്റു, സമയത്തിൻ്റെ പരിധിയുണ്ടല്ലോ, വിശ്വാസം വാ കൊണ്ട് ഏറ്റേറ്റു പറയണം. ഞാൻ എന്ത് വിശ്വസിക്കുന്നു? നീ എന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ഇന്ന് രാവിലെ ഞാൻ അത് വിശ്വസിക്കുന്നു. ദൈവൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. ഞാൻ അത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഓടിപ്പോകത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് കണ്ട മിസ്രേമിനെ ഞാൻ ഇനി ഒരു നാളും കാണത്തില്ല. അത് ഞാൻ ഹൃദയംഗമായി വിശ്വസിക്കുന്നു. ഇന്ന് കാറ്റ് ഞാൻ കാണുന്നില്ലെങ്കിലും മഴയുടെ ശബ്ദം എനിക്ക് കേൾക്കത്തില്ലെങ്കിലും ഈകളിൽ കുഴിച്ചിരിക്കുന്ന കുഴികളിലൊക്കെ വെള്ളം നിറയുമെന്ന് ഇന്ന് രാവിലെ ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് രാവിലെ നിങ്ങളുടെ വിശ്വാസം അല്പസമയം നിങ്ങളൊന്ന് ഏറ്റു പറഞ്ഞാട്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചതിയുടെ വഞ്ചനയുടെ ആത്മാവുമായി പിശാച് നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ നിങ്ങളെ വഞ്ചിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ലോകത്തിൽ ഇന്ന് പകൽക്കാലം ഡിക്ലെയർ യുവർ ഫെയ്ത്ത് ദിസ് മോർണിംഗ്. പ്രൊനൗൺസ് യുവർ ഫെയ്ത്ത്. വാട്ട് ഐ ബിലീവ് ഐ ഡു സ്പീക്ക് ഔട്ട്. ഇന്ന് രാവിലെ ഞാൻ എന്ത് വിശ്വസിക്കുന്നു അത് ഇന്ന് രാവിലെ വാ തുറന്ന് വിളിച്ചു പറഞ്ഞാട്ട്. ഉടമാന ഹപ്തരാധകല, നിങ്ങൾ അതരം തുറന്നത് വിളിച്ചു പറഞ്ഞാട്ട്. നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? യഹോവ ഈരേ. അബ്രഹാം വിളിച്ചു പറയുക, ദിസ് ഈസ് മൈ ഫെയ്ത്ത്. യഹോവ ജാരാ, മൈ പ്രൊവൈഡർ. ഹിസ് ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ മീ. ഇന്ന് രാവിലെ വിളിച്ചു പറയാമോ, യഹോവ ഈരേ. ഇസഹാക്ക്, യഹോവ ഇരേ എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി ഹി ഈസ് ദ ഗോഡ് ഹു പ്രൊവൈഡ്സ് എ ലാം ഫോർ ദ സാക്രിഫൈസ്. അതുമാത്രമല്ല, കത്തിക്കും കൊല്ലുമെന്ന് പറയുന്ന നിനക്ക് ഒരു കുടുംബം തരാനും, നിനക്കൊരു കുഞ്ഞുങ്ങളെ തരാനും, നിനക്ക് കൊച്ചുമക്കളെ തരാനും, നിനക്കൊരു കൂടാരം തരാനും, നീ കുഴിക്കുന്ന കിണറ്റിൽ വെള്ളമുണ്ടാക്കുവാനും കഴിവുള്ളവൻ്റെ പേരാ ആ രണ്ട് വാക്കിൽ യഹോവ ഇരേ. ീഖനപസ്തുരാധകല, ഒരു വാക്കുകൊണ്ട് തീർന്നതല്ല, ഒരു മഴ കൊണ്ട് തീർന്നതല്ല, ഒരു ദിവസം കൊണ്ട് തീർന്നതല്ല. ആയുസ് പര്യന്തം നിലനിൽക്കുന്ന, നിത്യതയോളം കൊണ്ടെത്തിക്കുന്ന ഒരു വിശ്വാസം ഇന്ന് രാവിലെ വിളിച്ചു പറയാമോ? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസം വിളിച്ചു പറയണം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവൻ ഓടിപ്പോകത്തില്ല. ഞാൻ ആദ്യമേ ഉറപ്പിച്ചു പോലെ നാം ജീവിക്കുന്നത് ചതിവിൻ്റെയും വഞ്ചനയുടെയും ഒരു ലോകത്തിലാണ്. ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ചതിക്കുന്നു, മക്കൾ മാതാപിതാക്കളെ ചതിക്കുന്നു. വി ആർ ലിവിങ് ഇൻ എ വേൾഡ് ഫുൾ ഓഫ് ഡിസെപ്ഷൻ. വഞ്ചന നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇഫ് യു ഫ്ലിപ്പ് ഓവർ ദ പേജസ് ഓഫ് ദ ബൈബിൾ, യു വിൽ കം ടു നോ അബൌട്ട് മെനി സ്റ്റോറീസ് ദാറ്റ് ഇല്ലസ്ട്രേറ്റ് ട്രൂ ഫാക്ട് ഓഫ് ഡിസെപ്ഷൻ. വഞ്ചനയുടെ സത്യം വിളിച്ചു പറയുന്ന ഒത്തിരി സംഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഒന്നാമത്തെ വഞ്ചനയാ ഇന്ന് രാവിലെ സാം വായിച്ചതിൽ ഒരു ഭാഗം, 2 Corinthians 11:3. 2 Corinthians 11:3 വാക്യം.
വഞ്ചിക്കുന്ന പിശാച്, സർപ്പം. ഇവിടെ പൗലോസ് പറയും എനിക്ക് ഭയങ്കര പേടിയാണെന്ന്. ഒരു പേടിയില്ലാത്ത മനുഷ്യൻ. ഐ ഹാവ് നെവർ സീൻ എ പോൾ പോൾ ഹി വാസ് സോ കറേജിയസ്, ഹി വാസ് സോ സ്ട്രോങ് ഇൻ എവ്രി ഫെയ്ത്ത് ദാറ്റ് ഹി ഡിക്ലെയർഡ്. ബട്ട് നൗ ഹി സേസ് ഐ ആം അഫ്രൈഡ്, ഞാൻ പേടിയാണെന്ന്. മരണത്തെ പേടിയില്ല, വാളിനെ പേടിയില്ല, ഒന്നിനെ പേടിയില്ലാത്ത മനുഷ്യനാണ്. കപ്പലിൽ നിൽക്കുമ്പോൾ പേടിയില്ല, ഭയപ്പെടേണ്ടെന്ന് പറയാൻ പറ്റും. അണല് കയ്യിൽ കടിച്ചു തൂങ്ങുമ്പോൾ ഭയപ്പെടേണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ പറയാം എനിക്കൊരു പേടി. എന്താ പേടി? സർപ്പം ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ. പൗലോസിൻ്റെ ഭയം ഇതാണ്. ദിസ് ഈസ് ദ ഫയർ. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ഭയം ഇതായിരിക്കണം. പ്രൈസ് കടലിയ, സ്കൂളിൽ പോയാൽ വീഴുമോ അല്ലെങ്കിൽ തളരുമോ അല്ലിയ, നല്ല മാർക്ക് കിട്ടും, ഇതൊക്കെ നമ്മുടെ പേടി. ഇങ്ങനെ പോയാൽ ഇവൻ എവിടെ ചെല്ലും, ഇവന് ഏത് ജോലി കിട്ടും, ഇതൊന്നും അല്ല ഭയം. പൗലോസിൻ്റെ ഭയം അല്ലിയ കർത്താവേ കൃപയെന്ന് വീണു പോകുമോ ഇന്ന് രാവിലെ. വാട്ട് ഈസ് ദ തിങ് ദറ്റ് മേക്ക് യു അഫ്രൈഡ് അബൌട്ട് യുവർ ജനറേഷൻ അല്ലെ? ആസ് ദ പോൾ സേസ് ദാറ്റ് അല്ലിയ ആസ് സർപ്പൻ്റ് വിത്ത് ഹിസ് ക്രാഫ്റ്റിനെസ് അല്ലെ ഡിസപ്റ്റഡ് ഈവ്, വി ഫിയർ ദാറ്റ് യു വിൽ ഡ്രിഫ്റ്റ് അവേ ഫ്രം ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, യുവർ കോൺസെൻട്രേഷൻ, യുവർ ഫോക്കസ് ദാറ്റ് വിൽ ഡ്രിഫ്റ്റ് അവേ. ഇന്ന് രാവിലെ നമ്മുടെ ഭയം അങ്ങനായി മാറണം. കർത്താവേ കൃപ നഷ്ടപ്പെട്ട ഒരു ദിവസം ഉണ്ടാകുമോ? ആരാധിക്കാൻ പറ്റാതെ ഇരിക്കേണ്ടി വരുമോ? തകർന്നു പോകുന്ന മണ്ഡലം ഉണ്ടാകുമോ? ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ഭയം. ബാക്കി എന്ത് പോയാലും തിരിച്ചു പിടിക്കാം കേട്ടോ. വാട്ട് എവർ യു ലൂസ് ഇൻ യുവർ ലൈഫ് ഇറ്റ് ക്യാൻ ബി റിസ്റ്റോർഡ്. അല്ല, ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ ഒരു മാസം കൊണ്ടോ തിരികെ കിട്ടും. കൃപ നഷ്ടപ്പെട്ടാൽ തീർന്നു. ഇന്ന് പകൽക്കാലം അതിനുവേണ്ടി പ്രാർത്ഥിച്ചാട്ട്. ഈ ചതിക്കുന്ന ലോകത്തിൽ കൃപ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. പ്രൈസ് കടലിയ, സർപ്പം ഉപായത്താലാണ് അവയെ ചതിച്ചത്. നേരെ വന്നായിരുന്നെ ചതിക്കാൻ പറ്റത്തില്ലെന്ന് വായിച്ചല്ലോ. ജനസിസ് ചാപ്റ്റർ വായിക്കണ്ട, 3 verse 1 ഒന്ന് തൊട്ട് ഇങ്ങനെ വായിക്കുകയാണ്. ഉപായത്തെ വന്ന് പറയുക, ദൈവം നിങ്ങളോട് വാസ്തവമായിട്ട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ? പ്രൈസ് കടലിയ, എന്തെല്ലാം പറഞ്ഞിരിക്കുന്നത് അതെല്ലാം ഉള്ളങ്ങോട്ട് പറഞ്ഞു. ഉടനെ പറയുകയാണ്, പറഞ്ഞതെല്ലാം തെറ്റാണ്. അല്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. നിങ്ങളുടെ കണ്ണ് തുറക്കും. നോക്കിയേ, ദൈവം പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്നത് അപിശാചിൻ്റെ തന്ത്രം. പ്രൈസ് കടലിയ, നിങ്ങൾ കേട്ട വാക്തത്വ വചനത്തിനും നിങ്ങൾ കേട്ട ഉപദേശത്തിനും വിരുദ്ധമായി ആരെന്ത് പറഞ്ഞാലും, ഇനി പറയുമ്പോൾ തെറ്റിദ്ധരിക്കല്ലേ, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നതല്ല, ദൈവവചനത്തിലെ സത്യങ്ങൾക്ക് വിരോധമായി ആരെന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കരുത്. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതൊഴികെ ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ഇറങ്ങി വന്ന് പറഞ്ഞാൽ അവൻ ആരാണ്? ശപിക്കപ്പെട്ടവനാണ്. ഇവിടെ ഡിസപ്ഷൻ വിളിച്ചു പോകും, പറയുകയാണ് കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. എന്ത് പറ്റി അതുകൊണ്ട്? What did they lose in their life? Even Adam. What did they lose? Or apple, suppose an apple. നോക്കട്ടെ, നല്ല കട്ടിയുള്ളത് തന്നെ ആപ്പിൾ ആയിക്കോട്ടെ. വാട്ട് ആർ മേബി ദ ഫ്രൂട്ട്? ആപ്പിൾ തിന്നുകൊണ്ട് എന്തോ ഒക്കെ പോയി, തോട്ടം നഷ്ടപ്പെട്ടു. ദ ഫെലോഷിപ്പ് വിത്ത് ഗാഡ്, ദേ ലോസ്റ്റ് എവറിത്തിങ്. അവരുടെ ജീവിതത്തിൽ ലഭിക്കാമ ജീവവൃക്ഷത്തിൻ്റെ ഫലം അപ്പുറത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. 4 നദികൾ ഒഴുകുന്ന ഒരു തോടായിരുന്നു, ഒരു തോട്ടമായിരുന്നു. എല്ലാ നന്മയും നഷ്ടപ്പെട്ടു, വെറും കയ്യോട് പുറത്തിറങ്ങേണ്ടി വന്നില്ലേ? ഇന്ന് രാവിലെ കൃപ നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം പിശാചിൻ്റെ വാക്കിന് വില കൊടുക്കുന്ന കൊണ്ടാണ്. ഐ കം ടു ദാറ്റ് പോയിന്റ് അല്ലല്ലോ, വേഗം പോകട്ടെ. രണ്ടാമത് നാം കാണുന്ന ഒരു വലിയ ചതുവ് ഒരു വീട്ടിൽ നടന്നതാണ്. പ്രൈസ് ഗോഡ് അല്ലേ. ഒരപ്പനും ഒരമ്മയും 2 മക്കളുമുള്ള ഒരു ഫാമിലി. ദർ വാസ് ലോട്ട് ഓഫ് ഡിസപ്ഷൻ ഹാപ്പൻ ഫ്രം എവറി സൈഡ്. എല്ലാ മണ്ഡലത്തിലും ചതിക്കുന്നൊരു വീട് നമുക്ക് കാണാൻ കഴിയും. അല്ലേ, ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് മീ. വൈക്ക് ഉൽപ്പത്തി പുസ്തകം 27 അധ്യായം. സ്റ്റോറി മനസ്സിലായാലും 6 ആറര വീടാ, ഉറക്കെ പറഞ്ഞത് 6 വീടാ ഇത്. ഓക്കെ, വട്ട് ഇട്ട് രോഹിത് സാർ? യാക്കോവിൻ്റെ വീട്. അപ്പോൾ എൻ്റെ അർത്ഥം യേശാവിനോട് ഒന്നുമില്ലെന്ന് അർത്ഥം അല്ലേ? 6 വീടാ. ഇസഹാക്കിൻ്റെ വീടാ? പിള്ളേർക്ക് ഇങ്ങോട്ട് കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. പ്രൈസ് ഗോഡ് അല്ലേലൂയ. ഇവിടെ നോക്കുക, അപ്പച്ചന് കണ്ണ് കാണത്തില്ല. കണ്ണ് കാണാത്ത അപ്പച്ചൻ്റെ മുമ്പിൽ ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു നിൽക്കുക. പ്രൈസ് ഗോഡ് അല്ലേലൂയ. യാക്കോവ് നിൽക്കുക. ഉടുപ്പ് ആരുടെയാ? യേശാവിൻ്റെ. തിരിച്ചറിയണം കേട്ടോ, യേശാവിൻ്റെ ഉടുപ്പിട്ടുകൊണ്ട് നിൽക്കുന്ന യാക്കോവിനെ കണ്ടാൽ തിരിച്ചറിയുവാൻ അല്ലെങ്കിൽ ദൈവസഭയ്ക്കും പിതാക്കന്മാർക്കും മാതാപിതാക്കൾക്കും ഒരു കണ്ണുണ്ടായിരിക്കണം. ദൈ മേ ബോൺ ഫ്രം യുവർ ഓൺ ബ്ലഡ്. നിങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളായിരിക്കാം, പക്ഷെ അവർ ഇട്ടിരിക്കുന്ന വസ്ത്രം ഏതാണെന്ന് തിരിച്ചറിയാനുള്ള കണ്ണില്ലെങ്കിൽ യാഗപീഠത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അർത്ഥമില്ലെന്ന് ഓർത്തോണം. ഇസഹാക്കെ, നിന്നെ ജീവനോടെ യാഗപീഠത്തിൽ നിന്ന് സ്വർഗം പൊക്കിയെടുത്ത് നിർത്തിയതിൻ്റെ കാരണം നിന്റെ തലമുറയെ കാണാനുള്ള കണ്ണ് നിനക്കുണ്ടായിരിക്കണം. അവർ ധരിക്കുന്ന വസ്ത്രം, അവർ കുടിക്കുന്ന വെള്ളം, അവർ കഴിക്കുന്ന ആഹാരം, അവർ പോകുന്ന സ്ഥലം, ഇട്ടുകൊണ്ട് വരുന്ന വസ്ത്രം എന്താണെന്ന് തിരിച്ചറിയാനുള്ള കണ്ണ് ദൈവസഭയ്ക്കുണ്ടായിരിക്കണം. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല, എനിക്കൊന്നുമില്ല. അടുത്ത ആഴ്ച നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാം.
ഇന്ന് പകൽക്കാലം കണ്ണു മങ്ങിയിരിക്കുന്ന ഇസഹാക്കിന്റെ മുമ്പിൽ വേഷം കെട്ടി കോമാളി വേഷം കണ്ടിട്ട് നിൽക്കുന്ന യാക്കോബിനെ കണ്ടാൽ തിരിച്ചറിയാനുള്ള കണ്ണില്ലെങ്കിൽ കുടുംബം തകർന്നത് തന്നെ. Open my eyes, Lord, to see what kind of deception enemy is bringing into our life. ഇന്ന് രാവിലെ ഏത് തരത്തില എന്റെ കുടുംബത്തെ എന്റെ കുഞ്ഞുങ്ങളെ പിശാച് വഞ്ചിക്കുന്നത് എന്ന് കാണുവാൻ എന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ മാത്രമല്ല, പ്രായമുള്ളവരെ, ഇന്ന് രാവിലെ പിശാച് നമ്മളെ വഞ്ചിക്കുന്ന നൂറുകണക്കിന് മണ്ഡലങ്ങളുണ്ട്. ഇന്ന് രാവിലെ അത് തിരിച്ചറിയുവാനുള്ള കണ്ണ് നമുക്കുണ്ടായിരിക്കണം. കുറുക്ക് വഴി കൊണ്ട് അനുഗ്രഹം തേടുവാനാ യാക്കോബിന്റെ ചിന്ത. പ്രൈസ് ഗോഡ്. ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. വെയിറ്റ് ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ ഡേ. ഗോഡ് ഹാസ് എൻ അപ്പോയിന്റഡ് ഡേറ്റ് ഫോർ ഇറ്റ് ടു ബ്ലെസ് യു. വെയിറ്റ് ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ ടൈം. ഹി വോണ്ട് ബി ഏർലി, ഹി വോണ്ട് ബി ലേറ്റ്. അറ്റ് ദ റൈറ്റ് ടൈം, അറ്റ് ദ റൈറ്റ് ടൈം ഹി വിൽ ബ്രിങ് ഫോർത്ത് ദാറ്റ് ബ്ലെസ്സിങ് അപ്പോൺ യുവർ ലൈഫ്. ഇന്ന് രാവിലെ സ്വർഗത്തിന് ഒരു സമയമുണ്ട്. ആ പറഞ്ഞ അവധിക്ക് അവൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കും. പ്രൈസ് ഗോഡ്. ഒരു കുറുക്ക് വഴിയും അതിന് പാടില്ല. ഇന്ന് കുറുക്ക് വഴികളുടെ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ശുശ്രൂഷ മണ്ഡലത്തിൽ, ദൈവദാസന്മാരുടെ ഇടയിൽ, കുടുംബങ്ങളിൽ, സഭകളിൽ, ആത്മീയ മണ്ഡലത്തിൽ കുറുക്ക് വഴികളുടെ ദേലിയ മാർഗമാണ്. എങ്ങനെ വേണേലും ജീവിക്കാം. Go to a fire conference, go to a revival meeting, stand in the front row, come to the pulpit and pray over them and lay hands over them and receive something there. No, വിശുദ്ധിയും വേർപാടുമില്ലാതെ ഒരു അനുഗ്രഹവും സ്വർഗം തരത്തില്ല. കഴിഞ്ഞ 6 ദിവസം എങ്ങനെ ജീവിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 1-ാം ദിവസം രാവിലെ കൃപയുടെ ജ്വലനം എൻ്റെയും നിങ്ങളുടെ മേൽ ഉണ്ടാകുന്നത്. റീബാന ഹത്തരാധകന, ഇന്ന് പകൽക്കാലം അല്ലേലൂയ. നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ എത്ര പേര് തയ്യാറാകും? സർപ്പം ഉപായത്താൽ ഹവ്വായ വഞ്ചിച്ച പോലെ. 2 പേര് മാത്രമുള്ള ലോകത്തിൽ പിശാചിന് കയറി കളിക്കാമായിരുന്നുവെങ്കിൽ, അല്ലേലൂയ, നിറഞ്ഞു നിറഞ്ഞ് ലോകം നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ എത്രമാത്രം തന്ത്രങ്ങളാ പിശാചിൻ്റെതുള്ളതെന്ന് ഇന്ന് രാവിലെ ലോകം തിരിച്ചറിയണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. തിരിച്ചറിയാൻ പറ്റുന്നില്ല. ദൈവം അനുഗ്രഹിക്കാന്ന് പറഞ്ഞാൽ സമയത്ത് അനുഗ്രഹിച്ചിരിക്കുക. അത് യാക്കോബിന് പിന്നെ മനസ്സിലായി. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം 12-ാം വാക്യം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്. കണ്ണ് കാണാത്ത, ഹല്ലേലൂയ, വാർദ്ധക്യത്തിൽ ഇസാക്കിനെ പോലല്ല യാക്കോബ് കണ്ണൊക്കെ കാണാം, ശരീരത്തിന് ബലഹീനമാണെന്നേ ഉള്ളൂ. യോസഫ് 42-ാം അധ്യായത്തിൻ്റെ 13 മുതൽ യോസഫ് 2 മക്കളെ അനുഗ്രഹിക്കാൻ കൊണ്ടുവന്നിരിക്കുക. നോക്കണേ. പ്രൈസ് ഗോഡ്, ദൈവം അനുഗ്രഹിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഹല്ലേലൂയ. യോസഫ് ബ്രോട്ട് ടു ഓഫ് ഹിസ് ചിൽഡ്രൻ എഫ്രയീം ആൻഡ് മനശ്ശ ബിഫോർ ജേക്കബ് ആൻഡ് ഹി വാസ് അബൌട്ട് ടു ബ്ലെസ് ദം, ലേയിങ് ഹിസ് ഹാൻഡ്സ് അപ്പോൺ ദം. ദ മനശ്ശ വാസ് ദ എൽഡസ്റ്റ് വൺ, ദ എഫ്രയീം വാസ് ദ യങ്ങസ്റ്റ് വൺ. രണ്ടുപേരെയും കൊണ്ട് നിർത്തിയിരിക്കുക. എന്നിട്ട് ഹല്ലേലൂയ, യാക്കോബിൻ്റെ വലത്തെ കൈയുടെ കീഴിൽ കൊണ്ട് ആരെ നിർത്തി? ജോസഫ് കെപ്റ്റ് ദ മനശ്ശ അണ്ടർ ദ റൈറ്റ് ഹാൻഡ് ഓഫ് ജേക്കബ്. ഇനി റീഡ് ദാറ്റ്, സീ. ഇനി മന, ഇനി എഫ്രൈമിനെ കൊണ്ടുവന്ന് യാക്കോബിൻ്റെ ഇടം കൈക്ക് നേരെയും നിർത്തി. അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നാൽ 14-ാം വാക്യത്തിലോ, ഇസ്രയേൽ സ്ട്രെച്ച് ഹിസ് റൈറ്റ് ഹാൻഡ് ടുവേർഡ്സ് എഫ്രൈം ആൻഡ് ദ ലെഫ്റ്റ് ഹാൻഡ് ടുവേർഡ്സ് മനശ്ശയും ആൻഡ് ഹി ട്വിസ്റ്റഡ് ഹിസ് ഹാൻഡ് സച്ച് എ വേ. കൈകളെ എങ്ങനെ എന്ത് ചെയ്തു? പിണച്ചു വെച്ചു. 17-ാം വാക്യം അനുഗ്രഹിക്കുന്ന കാര്യമൊക്കെ പോക്കട്ടെ. 17-ാം വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നത്, ഇത് യോസഫിന് അനിഷ്ടമായി തോന്നി. ഏതാ? വലം കൈ മനശ്ശയുടെ തലയിൽ വീഴണം, ഇടം കൈ എബ്രഹീമിൻ്റെ തലയിൽ വീഴണമെന്ന മന്ത്രിയായ യോസഫ് ആഗ്രഹിച്ചത്. ഇതവൻ അനിഷ്ടമായി തോന്നി. കയ്യിൽ നിന്ന് തലേന്ന് കൈ പിടിച്ച് മാറ്റിവെക്കാൻ നോക്കി. പക്ഷേ 18-ാം വാക്യത്തിൽ അപ്പനോട് പറയും, അപ്പാ അങ്ങനെയല്ല, അപ്പാ വലത്തെ കൈ ഇവൻ്റെ തലയിലാണ് വീഴേണ്ടത്. യോക്കോബ് പറഞ്ഞൊരു പദം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ മുഴങ്ങി നിൽക്കുകയാണ്. വേഴ്സ് 18 അഗൈൻ, അല്ലേലൂയ. എനിക്കറിയാം മകനെ. പ്രൈസ് ഗോഡ്, അല്ലേലൂയ. എന്താ പറഞ്ഞത്? 19:19, ഐ നോ മൈ സൺ. എന്താ എനിക്കറിയാവുന്നത്? നീ മന്ത്രിയാണെന്നറിയാം, പക്ഷേ ദൈവഹിതം ഇതാണെന്നും എനിക്കറിയാം. നിനക്ക് കഴിവുണ്ടെന്നറിയാം, പക്ഷേ ഇതാ ദൈവത്തിൻ്റെ പ്ലാനെന്ന് എനിക്കറിയാം. അധികാരത്തിൻ്റെ മുമ്പിലോ ചെങ്കോലിൻ്റെ മുമ്പിലോ മാറുന്നതല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം. സ്വന്തം അപ്പൻ കൈതട്ടി മാറ്റിയാലും സ്വർഗം തീരുമാനിച്ചാൽ നിന്റെ തലയിൽ വീഴേണ്ട കരം വീണിരിക്കും. റീബാന ഹത്തരാധികന, ഒരു ലോകം മുഴുവൻ തട്ടിമാറ്റിയാലും വീട്ടുകാർ മുഴുവൻ തട്ടിമാറ്റിയാലും സ്വർഗം നിന്നെ അനുഗ്രഹിക്കാൻ കൈ നീട്ടിയാൽ അത് നിന്റെ തലയിൽ കൈകളെ പിണച്ചു വെച്ചാണെങ്കിലും, നിയമം മാറ്റിയാണെങ്കിലും, രാജ്യത്തിൻ്റെ വഴി എഴുതി മാറ്റിയാണെങ്കിലും, നിനക്കുള്ള വീതം, നിനക്കുള്ള വിഹിതം, നിനക്കുള്ള നന്മ ലഭിക്കേണ്ട മണ്ഡലത്തിൽ അത് തടയുവാൻ സ്വർഗം ആരെ സമ്മതിക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹത്തിന് കുറുക്ക് വഴിയൊന്നുമില്ലെന്ന് ഇന്ന് രാവിലെ ജനം തിരിച്ചറിയണം. പ്രൈസ് ഗോഡ്. വേഗം പോകട്ടെ. വേട്ടയിറച്ചിയിൽ, ഹല്ലേലൂയ, രുചി പറ്റിയിരിക്കുന്ന അപ്പൻ. പ്രൈസ് ഗോഡ്. നാക്കിന് ഗുണമുള്ളതും കേൾക്കാൻ എന്തെങ്കിലും സുഖമുണ്ടെങ്കിൽ വരുന്നവനെ അനുഗ്രഹിക്കുന്ന ഒരു ലോകത്തിലാണ്. പ്രൈസ് ഗോഡ്. അപ്പം പറയുകയാണ്, ചതിയല്ലേ ഇത്? ഇതിനെ ചതി എന്ന് വിളിക്കും. ഞാൻ പറഞ്ഞ രാവിലെ വഞ്ചനയുടെ ആത്മാവ്, ഡിസെപ്ഷൻ. ഹല്ലേലൂയ.
അപ്പച്ചൻ പറയാണ് ഇസാക്ക് പറയാ കണ്ണൊന്നും കാണത്തില്ല നാക്കിന് മാത്രം ഒരു കുഴപ്പമില്ല. നമ്മുടെയൊക്കെ അങ്ങനല്ലേ, എന്തെല്ലാം കുഴപ്പം വന്നാലും എന്ത് കുഴപ്പമില്ല നാക്കിന് മാത്രം കലല്ലി പറയാമോ, അങ്ങനെ പറയാൻ പറ്റുന്ന അത് അതിന് മാത്രമേ ഉള്ളൂ പൊങ്ങാത്ത നാക്ക്. അപ്പം നോക്കുക, നാക്കിന് ഒരു കുഴപ്പമില്ല ഇസഹാക്കിൻ്റെ വേട്ടയിറച്ചിയിൽ രുചി പറ്റിയിരിക്കുക. അത് കഴിച്ചിട്ട് ആര് വേട്ടയിറച്ചി കൊണ്ടുവരുന്ന അവനെന്ത് ചെയ്യും അനുഗ്രഹം. ഇതാണ് ചതി എന്ന് പറയുന്നത്. ദൈവഹിതത്തെ മറിച്ചിട്ട് ചെവിക്കിമ്പമുള്ളതും നാവിനിമ്പമുള്ളതും പോക്കറ്റ് നിറയുന്ന വിഷയങ്ങളും വെച്ചല്ല അനുഗ്രഹം ചൊരിയേണ്ടത്. അപ്പൻ്റെ ചതി അങ്ങനെ നിൽക്കുന്നു. അമ്മച്ചിയോട് ചോദിക്കേ, നീ എങ്ങനെ ചതിക്കുന്നത്? എനിക്കറിയാം, ഐ ക്യാൻ പുട്ട് ദ ബെസ്റ്റ് മസാല ആൻഡ് ടേൺ ഹല്ലേലൂയ ദിസ് മീറ്റ് ഇൻ ടു ദാറ്റ് മീറ്റ്. ആം ഐ റൈറ്റ്? ആട്ടിറച്ചി എനിക്ക് വേട്ടയിറച്ചിയാക്കി മാറ്റാം. ഇങ്ങനെയുള്ള റബേക്കന്മാർ സൂക്ഷിക്കണം. ആട്ടിറച്ചിയെ വേട്ടയിറച്ചി മാറ്റി. ഹല്ലേലൂയ. അമ്മേ വേണ്ട വേണ്ട എന്ന് പലവട്ടം ആ മകൻ പറഞ്ഞതാ. ഇത് ഹല്ലേലൂയ ചതിയാ വഞ്ചനയാണെന്ന് പറഞ്ഞത് സാരമില്ലെന്ന് പറഞ്ഞ് ഏശാവിൻ്റെ ഉടുപ്പും ആട്ടിൻ രോമവും കൊണ്ട് അവനെ കോമാളി വേഷം കെട്ടിച്ചത് ഈ അമ്മയാ. ഇതും ചതിയല്ലേ? ഇന്ന് രാവിലെ മറന്നു പോകല്ലേ. മറ്റുള്ളവരെ അല്ലെ കുറുക്കു വഴികൾ കൂടി പ്രേരിപ്പിക്കുന്നവരും ഇന്ന് രാവിലെ ചതിയാ ചെയ്യുന്നത്. യാക്കോബിനോട് ചോദിക്കൂ, നിനക്കെന്താ അറിയാം ചതിക്കാൻ അറിയാം? വിശക്കുന്നവൻ കയറി വരുമ്പോൾ ഏശാവിനോട് പറയുക, ജ്യേഷ്ഠാവകാശം തന്നാട്ട് ഏശാവിൻ്റെ വിശപ്പ് മുതലാക്കി കൊതിയുള്ള പായസം മണമുള്ള പായസം കൊടുത്ത് ജ്യേഷ്ഠാവകാശം എഴുതി വാങ്ങുന്നത് ചതിയല്ലേ? പ്രൈസ് ഗോഡ്, സ്വർഗം തരാമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും, പിടിച്ചു വാങ്ങേണ്ട കാര്യമില്ല. ഇനി ഏശാവിനോട് ചോദിക്കും, നീ ഒരു ചതിയനാ. അതാ പ്രവചന പിന്നെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, ഓരൂണിന് ജ്യേഷ്ഠാവകാശം നീ എന്ത് ചെയ്തു? വിറ്റ് കളഞ്ഞു. പട്ടിണിയുടെ നാട്ടിലല്ല യാക്കോബ് താമസിച്ചിരുന്നത്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം, എബ്രഹിം നാട്ടിൽ അല്ലെ അവർ പാർക്കുന്ന സ്ഥലത്ത് മുന്തിരി പഴമുണ്ട്, മാതള നാരങ്ങയുണ്ട്, എന്തെല്ലാം ഹല്ലേലൂയ. ക്ഷാമകാലത്തും ഹല്ലേലൂയ ക്യാഷിനട്ടൊന്നും കുറഞ്ഞു പോയിട്ടില്ലെന്ന് എഴുതിയിരിക്കുന്നത്. ഇതും കൊടുത്താണ് ആരെ വിട്ടത്? യോസഫിനെ കാണാൻ വേണ്ടി സ്വന്തം മക്കളെ വിട്ടത്. അത്രമാത്രം ചാക്ക് നിറച്ച് വീട്ടിൽ ധാന്യങ്ങളുണ്ട്. ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത് കൊണ്ടാ അവന് ജ്യേഷ്ഠാവകാശം നശിച്ച് സ്വയം ചതിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു വരാം. എന്നാൽ എൻ്റെ ചിന്ത ഇതാണ്, ചതിയന്മാരോട് ദൈവം എങ്ങനെ ഇടപെടും അതുകൂടെ മനസ്സിലാക്കിയിട്ട് ഇന്ന് രാവിലെ പോകാവും. നിങ്ങൾ ആരെയെങ്കിലും മനഃപൂർവ്വം ചതിച്ചാൽ, ഞാൻ എന്നെ തന്നെ ചതിക്കുന്നുവെങ്കിൽ സ്വർഗം അതിനെ കണക്കിടും. നീതിയോടെ ന്യായം വിധിക്കുന്നൊരു ദൈവം. ഒത്തിരി കാര്യം എനിക്ക് പറയാനുണ്ടെങ്കിലും അഞ്ചാറ് മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. നീതിയോടെ ന്യായം വിധിക്കുന്നൊരു കർത്താവ്. ആ കുടുംബത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. പരസ്പരം മാറി മാറി ചതിക്കുമ്പോൾ, അനീതിക്ക് കൂട്ടു നിൽക്കുമ്പോൾ ദൈവം അതെല്ലാം പുസ്തകത്തിൽ എഴുതിയിട്ടു. കാലത്തിൻ്റെ ചക്രം തിരിഞ്ഞപ്പോൾ ഹല്ലേലൂയ മകനെ നോക്കുക, ഈ കോമാളി വിഷം കേട്ടിച്ച ഏശാവായ യാക്കോബിനെ മാറ്റി വസ്ത്രം ധരിപ്പിച്ച അമ്മയ്ക്ക് പിന്നെ ഒരിക്കലും ആ മകനെ കാണാൻ അവസരമുണ്ടായില്ല. നൊന്ത് പ്രസവിച്ചു വളർത്തി, കുഞ്ഞുങ്ങളുടെ വിവാഹം കാണേണ്ട താല്പര്യമല്ലേ, കൊച്ചുമക്കളെ ലാളിക്കേണ്ടതല്ലേ. പക്ഷേ റിബേക്ക മരിക്കുമ്പോൾ യാക്കോബ് അടുത്തില്ലായിരുന്നു. ദൈവം ചതി പൊറുക്കുന്ന ദൈവമല്ല. ഇന്ന് രാവിലെ മറന്നു പോകല്ലേ, ദൈവസഭയ്ക്കോ ദൈവമക്കൾക്കോ മറ്റാരുടെയെങ്കിലും കണ്ണുനീര് എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ വീഴുവാൻ അവസരമുണ്ടായാൽ സ്വർഗം അതിന് കണക്ക് ചോദിച്ചിരിക്കും. ഈ ജഡത്തിൽ നാം വിതയ്ക്കുന്നതിനൊക്കെ ഈ ജഡത്തിൽ കൊയ്യുമെന്നുള്ള ഓർമ്മ ഇന്ന് രാവിലെ എല്ലാവരുടെയും അകത്തുണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കണ്ണു കാണാത്ത അപ്പൻ്റെ മുമ്പിൽ എല്ലാ കണ്ണും അടച്ചാട്ട്. ഒരു നിമിഷം ധ്യാനിക്കുന്ന സമയമാണ്. ഐ ഹാവ് എ ബിഗ് മെസ്സേജ്, മേ ബി ഫോർ അനദർ 30 മിനിറ്റ്സ്. അത് ഞാൻ വിടുകയാണെല്ലാം. കണ്ണു കാണാത്ത അപ്പൻ്റെ മുമ്പിൽ അത് മുതലാക്കി വേഷം കെട്ടി നിൽക്കുന്ന യാക്കോബേ, നല്ല കണ്ണു കാണുന്ന പ്രായത്തിൽ, നല്ല കണ്ണു കാണുന്ന യൗവന പ്രായത്തിൽ കണ്ണിന് ശോഭ കുറഞ്ഞ ലേയെ കൊടുത്ത് ലാബാൻ അവനെ വഞ്ചിച്ചു. ചെയ്യുന്നതിന് തിരിച്ചടികളുണ്ടാകും, ചെയ്യുന്നതിന് തിരിച്ചടികളുണ്ടാകും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. വേട്ടയിറച്ചിക്ക് പകരം ആട്ടിറച്ചി കാണിച്ചിട്ട്, ഗോഡ് മീറ്റ് കാണിച്ചിട്ട് പറയുക, ഇത് ഹൺ ഗെയിമിൽ കിട്ടിയതാ. വേട്ടിറച്ചിയാന്ന് പറഞ്ഞാൽ ആടിൻ്റെ രക്തം കാട്ടുമൃഗത്തിൻ്റെ രക്തമാന്ന് പറഞ്ഞ് തലമുറ മുന്നി വന്ന് നിൽക്കും. മറന്നു പോകല്ലേ, 10 മക്കൾ മുന്നി വന്ന് നിൽക്കുക ആടിൻ്റെ രക്തം കാണിച്ചിട്ട് ഇത് കാട്ടുമൃഗത്തിൻ്റെ രക്തമാണെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് നീ പറഞ്ഞതല്ലേ ആടിൻ്റെ ഇറച്ചി കാട്ടുമൃഗത്തിൻ്റെ ഇറച്ചിയാണെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചേട്ടൻ്റെ ഉടുപ്പിട്ടിട്ട് ഞാൻ ചേട്ടനാന്ന് പറയുമ്പോൾ അതേ 10 മക്കൾ മുമ്പിൽ വന്നെന്ന് പറയുന്നു. ജോസഫിൻ്റെ വസ്ത്രം കാണിച്ചിട്ട് നീ വസ്ത്രത്തി ഒളിച്ചപ്പോൾ അവർ വസ്ത്രം പരസ്യമായി കാണിച്ച് പറയുക, ഇത് ഞങ്ങൾക്ക് വഴി കടന്ന് കിട്ടിയതാണെന്ന്. തിരിച്ചടികൾ ഉണ്ടാകും, മറന്നു പോകല്ലേ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ.
ജ്യേഷ്ഠന്റെ വിശപ്പ് മുതലാക്കി അവനെ കൊണ്ട് സമ്മതപത്രം ഇല്ലെഴുതി വാങ്ങിച്ചെങ്കിൽ 10 പ്രാവശ്യമാ യാക്കോബിനെ കൊണ്ട് ലാബാൻ സമ്മതപത്രത്തെ ഒപ്പിടിപ്പിച്ചത്. ഇന്ന് രാവിലെ മറന്നു പോകല്ലേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. നെഹമ്യാവിനെതിരെ വഞ്ചനയുടെ ആത്മാവ് വന്നപ്പോൾ അതിനെ തിരിച്ചറിയ ഒരു അനുകൃപയുണ്ടായിരുന്നു. ശിംശോനെ ചതിച്ച ദലീലയുണ്ട്. മടിയിലുറക്കി തലയിലെ രോമം വെട്ടിക്കളഞ്ഞ് കൃപ ചോർന്നു പോയത് അവൻ അറിഞ്ഞില്ല. യങ് ജനറേഷൻ, എവ്രി വൺ ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച് ഇൻ യുവർ ലൈഫ്. ബിവെയർ ദ പ്ലേസ് യു സ്റ്റെപ്പ് ഇൻ. നിങ്ങൾ പോകുന്ന സ്ഥലം സൂക്ഷിക്കണം. പഴയകാലത്ത് നാട്ടിലിങ്ങനെ പറയുമായിരുന്നു, ചില്ലറ മാറാൻ പോലും കള്ള് ഷാപ്പുകളിൽ പോകരുതെന്ന്. ഇന്ന് രാവിലെ നിങ്ങൾ നടന്നു കയറുന്ന സ്ഥലം സൂക്ഷിക്കണം. അപവാദിക്ക് നിങ്ങളെക്കുറിച്ചൊരു തിന്മ പോലും കളവായി പറയാതിരിക്കേണ്ടതിന് ബിവെയർ ഓഫ് ദ പ്ലേസ് യു ഗോ. ആരോട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്? ഹല്ലേലൂയ. ആരുടെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നു? ഇതൊക്കെ സൂക്ഷിക്കണം. As the pastor of this church, that's my concern about that. More than the revival happening in every Sunday, we want to see that we are walking on a path heading towards the glory that's awaiting for us. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹത്വത്തിലേക്ക് നടന്നു പോകുന്ന യാത്രയിൽ പോകുന്ന സ്ഥലം സൂക്ഷിക്കണം. പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണം. അതിന് തയ്യാറല്ലെങ്കിൽ it's a shame that we announce ourselves or we are Pentecost. പെന്തിക്കോസ്തുകാർ എന്ന് പറയുന്നതിൽ നമുക്ക് ലജ്ജിക്കേണ്ടി വരും. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. ഇന്ന് രാവിലെ നാം ആരാണെന്ന് തിരിച്ചറിയണം. വഞ്ചനയുടെ ആത്മാവ് ദേശത്ത് വ്യാപരിക്കുന്നു. അതിനെ തിരിച്ചറിഞ്ഞ കൃപയുള്ള കണ്ണുകൾക്കായി സ്തോത്രം. എല്ലാ ദൈവദാസന്മാരും ദൈവദാസിമാരും കുഞ്ഞുങ്ങൾ, എവ്രി വൺ, പ്രേ ടു ദ ലോർഡ്, ഓപ്പൺ മൈ ഐസ് ടു സീ ദ ഡിസെപ്ഷൻ ഓഫ് ദ എനിമി. പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ ഇന്ന് രാവിലെ ഹല്ലേലൂയ. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. പ്രൈസ് ദ ലോർഡ്. അതാ പൗലോസ് പറയുന്നത്, യൂദേ നീ ദൈവത്തെ ക്രിസ്തുവിനെ ചതിച്ചത് എങ്ങനെ? ഒരു ചുംബനം കൊണ്ട. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കുന്ന വചനം നീ കോട്ടിമാട്ടിക്കളഞ്ഞിട്ട് സ്നേഹിത നീ വന്ന കാര്യം എന്ത് എന്ന് ചോദിക്കുമ്പോഴും ഓ യേശുവിനെ 30 വെള്ളിക്കാശിന് ചുംബിച്ച് ചതിക്കുന്ന യൂദമാർ ഇന്ന് രാവിലെ ഓർത്തുകൊള്ളുക, നാം ക്രിസ്തുവിനെ ആലിംഗനം ചെയ്യേണ്ടത് സ്നേഹത്തിൻ്റെ ആത്മാവിലാണ്. എംബ്രൈസ് ക്രൈസ്റ്റ് വിത്ത് ഓൾ ലവ്, വിത്ത് ഓൾ റെസ്പെക്ട് ആൻഡ് ഹോണർ. എല്ലാവരും പ്രാർത്ഥിച്ചാൽ ഇന്ന് രാവിലെ. ഹല്ലേലൂയ. ദ റെസ്റ്റ് ഓഫ് ദ മെസ്സേജ് ഐ വിൽ സ്പീക്ക് അനദർ ഒക്കേഷൻ. ഇന്ന് രാവിലെ കഴിഞ്ഞ 52 ദിവസമായി. സ്വർഗം ഹല്ലേലൂയ. എല്ലാ ഞായറാഴ്ച കഴിയും. ഐ ഡോണ്ട് ലൈക്ക് ടു കം ആൻഡ് സേ ഇൻ ദ സ്റ്റേജ് ദാറ്റ് ദിസ് ഹാപ്പൻ, ദാറ്റ് ഹാപ്പൻ, ദിസ് ഹാപ്പൻ. ദാറ്റ്സ് നോട്ട് മൈ മിനിസ്ട്രി. ഹല്ലേലൂയ. എല്ലാവരും എന്നെ ഫോൺ വിളിച്ച് പലരും പറയാറുണ്ട്, ഹല്ലേലൂയ ആ മെസ്സേജ് മുഖാന്തരം എൻ്റെ കുടുംബത്തിൽ ഈ ഒരു നന്മയുണ്ടായെന്ന്. നിങ്ങൾക്കറിയാം പറഞ്ഞവർക്ക് ആർക്കൊക്കെയാണെന്ന്. എനിക്ക് ആരുടെയും കാര്യം പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഇന്ന് രാവിലെ ദൈവം ഒരു വിടുതൽ അയച്ചിരിക്കുക. ലെറ്റ് അസ് സ്റ്റാൻഡ് ടുഗദർ. ഒരു നിമിഷം എഴുന്നിരുന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, ഒരു പണിയിലായിരുന്നു ഞങ്ങൾ. വീടിന് ചുറ്റും ഒരു മതില്, കുഞ്ഞുങ്ങൾക്ക് ചുറ്റും ഒരു വേലി ഞങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എത്ര വർഷമായി പിശാച് തുടങ്ങിയിട്ട് വേലി പൊളിക്കാനും ഒരു കല്ല് പോലും എടുത്തു വെക്കാതിരിക്കാനും സഭായോഗം മുടക്കിക്കളയുവാനും തലമുറയെ തകർത്ത് കളയുവാനും ആക്ഷേപിച്ചും ആക്ഷേപിച്ചും പരസ്യമായി പറഞ്ഞും എഴുതിയും രേഖകൾ ഉണ്ടാക്കിയും ഒക്കെ ശ്രമിച്ചു നോക്കി. പക്ഷേ ഇന്നും ഞങ്ങൾ ജയത്തോടെ പാടുന്നു, എൻ്റെ ദൈവം ജീവിക്കുന്നു. തകർന്ന പിശാചിൻ്റെ കോട്ടകളും ഉയർന്ന ആത്മാവിൻ്റെ മതിലുകളും നോക്കി ഒരു നിമിഷം എത്ര പേര് സ്തോത്രം പറയും? ഈ ജൂൺ മാസം ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും. മതിലില്ലാത്തത് കൊണ്ട് അകത്ത് കയറിയ പിശാജ് ഇനി അകത്ത് കയറത്തില്ല. നന്മ ചോർത്തിക്കൊണ്ടു പോയ വഴികളെ സ്വർഗം അടച്ചു കളഞ്ഞു. ജീബാര ഹബ്ധരാധകന, യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ കഴിഞ്ഞ 7 ആഴ്ചകളായി, നാളുകളായി, വർഷങ്ങളായി ദൈവസഭയ്ക്ക് നേരെ അഴിച്ചുവിട്ട പിശാജിൻ്റെ ആയുധങ്ങളുടെ മുനയൊടിക്കുവാൻ താങ്ക് യു ഫോർ എനേബിളിംഗ് അസ് ടു ബ്രേക്ക് എവരി ആരോ ബട്ട് ഫോംഡ് അഗൈൻസ്റ്റ് ദി ചിൽഡ്രൻ ഓഫ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഉടമാന ഹംദരാ ദൽക്കടനാദിയ അർക്കാ രഗടവൽ അംദല വൈഷാ രഗന. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു ഇന്ന് പകൽക്കാലം അല്ലല്ലോ ജയമെടുക്കട്ടെ. പ്രൈസ് ഗോഡ്. വി പ്രേ ഫോർ അവർ ജനറേഷൻ. ഗിവ് ദം ആൻ അണ്ടർസ്റ്റാൻഡിങ് ടു നോ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ്. ഡിസേൺ എവരി സ്പിരിറ്റ്. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൃപ കൊടുക്കണം. പോകുന്ന വഴി, ഇരിക്കുന്ന സ്ഥലം, സംസാരിക്കുന്നത്, കാണുന്നത് എന്താണെന്ന് തിരിച്ചറിയൊരു വിവേചന ആത്മാവ് കൊടുക്കണം. ഹല്ലേലൂയ. ആം ഐ റൈറ്റ് ടു ബി ഹിയർ? ആം ഐ വർത്ത് ഇറ്റ് ടു സിംഗ്? ആം ഐ വർത്ത് ഇറ്റ് ടു പ്രൈസ് എന്ന് ചോദിക്കത്തക്കവണ്ണം ഞങ്ങൾക്കൊരു സെൽഫ് കൺവിക്ഷൻ തരണമേ കർത്താവേ. ഈ ആഴ്ചകളിൽ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം.
സൗഖ്യങ്ങൾ നടന്നതിനാൽ സ്തോത്രം, ഭാരം ഒഴുകിപ്പോയതിനാൽ സ്തോത്രം, ദൈവാത്മാവിൻ്റെ പുതുക്കം തന്നതിനാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. യു മേ ബി സീറ്റഡ്. ഈ ആഴ്ച മീറ്റിംഗ് ട്യൂസ്ഡേ രാവിലെ ബ്രദർ രാജു താഴാമ്പളത്തിൻ്റെ ഇവിടെ പ്രാർത്ഥന ഉണ്ടായിരിക്കും. വെനസ്ഡേ നൈറ്റ് വി വിൽ ഹാവ് മീറ്റിംഗ് അറ്റ് ദ സാങ്ക്ച്വറി. ഫ്രൈഡേ രാവിലെ മുതൽ രാവിലെയും വൈകിട്ടും സാറ്റർഡേ മോർണിംഗ് ആൻഡ് ഈവനിങ് ബ്രദർ മോൻസിയുടെ തമ്പിച്ചേൻ്റെയൊക്കെ വീട്ടിൽ വെച്ചായിരിക്കും പ്രാർത്ഥന. മറന്നു പോകല്. ട്യൂസ്ഡേ പകൽ മീറ്റിംഗ് ഉണ്ട്, വെനസ്ഡേ ഈവനിങ് ചർച്ച് മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ 10:30, നോട്ട് 10 o'clock, 10:30 പത്തരയ്ക്കാണ് മീറ്റിംഗ്. രാവിലത്തെ വൈകിട്ട് 7 o'clock 7:30, വൈകിട്ട് ഫ്രൈഡേ 7:30 ആയിക്കോട്ടെ, കുഴപ്പമില്ല, ജോലിയൊക്കെ ഉള്ളവരല്ലേ. ഫ്രൈഡേ 7:30, ഐ വിൽ സെൻഡ് ഇമെയിൽ. ഡോൺ